മൂന്ന് പതിറ്റാണ്ടായി രാജ്യസഭയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അസമിൽ നിന്നായിരുന്നു അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അസമിൽ കോൺഗ്രസ്സിന് ഒരു അംഗത്തെ ജയിപ്പിക്കുന്നതിനുള്ള അംഗബലമില്ലാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പിന്നീട് എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തി നോക്കിയെങ്കിലും ഡി എം കെ അതിന് അനുവദിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പിന്നീട് എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു രാജസ്ഥാനിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസ് മൻമോഹൻ സിംഗിനെയാണ് നിർദ്ദേശിച്ചത് പിന്നീട് ഇപ്പോൾ മൻമോഹൻ സിംഗ് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് എത്തും എന്ന സ്ഥിതിവിശേഷമാണ് എത്തിയിരിക്കുന്നത് എഴുപത്തിയെട്ട് സീറ്റുള്ള ബി ജെ പി നൂറ് സീറ്റുള്ള കോൺഗ്രസ് രാജസ്ഥാനിൽ ഒരു മത്സരം നടത്തിയാൽ രക്ഷപ്പെടാൻ ഇടയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവായിരുന്ന പഴയ പ്രതിപക്ഷ നേതാവ് പഴയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മദൻലാൽ സൈനി അന്തരിച്ച ഒഴിവിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സാധാരണ ബി ജെ പി കാര് അങ്ങനെ വിട്ടുകളഞ്ഞിട്ട് പോകുന്നവരല്ല എന്തെങ്കിലുമൊക്കെ കുതിരക്കച്ചവടം നടത്തി നാലഞ്ച് എം എൽ എമാരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടു വന്നാൽ ഏച്ചു കളയാമെന്ന അതിമൂഹവുമായി നടക്കുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോൾ എന്തോ രാജസ്ഥാനിൽ ആ കളി നടക്കില്ല എന്ന് ഉറപ്പായി രാജസ്ഥാനിൽ ആഞ്ഞു പിടിച്ചു നോക്കിയതാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ പക്ഷേ സ്വന്തം തട്ടകത്തിൽ നിന്നാണ് ആളുകൾ ഇളകിപ്പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ആ പണി നിർത്തി ഇവിടെ ഇപ്പോൾ ഒരു മത്സരം നടത്തിയാൽ ഒരുപക്ഷേ തങ്ങളുടെ കൂടെയുള്ള എഴുപത്തിയെട്ട് പേരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കളം മാറി മൻമോഹൻ സിംഗിന് വോട്ട് കളയുമോ അത് നാണക്കേടാകുമല്ലോ എന്ന ഭയം കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു തീരുമാനം വേണ്ട എന്ന് വച്ചിരിക്കുന്നത് ബി ജെ പിയുടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഗുലാബ് ചന്ദ് കദാരിയാണ് ഇക്കാര്യം പറഞ്ഞത് അത് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൽക്കാലം രാജ്യസഭയിലേക്ക് മൻമോഹൻ സിംഗിനെതിരെ ആളെ നിർത്തണ്ട മത്സരിച്ച് നാണം കെടണ്ട എന്ന തീരുമാനത്തിലാണ് കാരണം അവിടെ ഭൂരിപക്ഷം കോൺഗ്രസിനാണ് ഉള്ളത് എന്ന് അവർ കരുതുകയാണ് തന്നെ മൻമോഹൻ സിംഗിൻ്റെ ശബ്ദം ഇനി രാജ്യസഭയിൽ ഉണ്ടാകും കാരണം പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖല ഏറ്റവും ദുർഘടമായ ഒരു പാതയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ഈ കശ്മീരൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ സാമ്പത്തിക മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ അതിദയനീയമായ അവസ്ഥയെ മൂടി മൂടിവെച്ചിരിക്കുകയാണിപ്പോൾ അതൊക്കെ തുറന്നു കാട്ടാൻ മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധൻ രാജ്യസഭയിൽ എത്തുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗിൻ്റെ ശബ്ദത്തിന് വളരെ കൃത്യമായ ഒരു ഇടമുണ്ട് ആ ഇടം രാജ്യസഭയിൽ മൻമോഹൻ സിംഗിൻ്റെ വരവിൽ കൂടി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായി ബി ജെ പിക്ക് പ്രതിരോധിക്കാൻ പാടുപെടേണ്ടി വരും ആ നിലയ്ക്ക് മൻമോഹൻ സിംഗിൻ്റെ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹവുമാകും എന്തായാലും ബി ജെ പി ഒരു ഭാഗ്യപരീക്ഷണത്തിൽ ഇപ്പോൾ തയ്യാറാകുന്നില്ല ആ ഭാഗ്യപരീക്ഷണത്തിൽ തങ്ങൾക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പി അതിന് തയ്യാറാകാത്തത് എന്നും വ്യക്തം